ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ശ്രീനാരായണപുരം 25-ാം കല്ലിൽ ദേശീയപാതയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ബസ്സിൽ കവർച്ച. കരുവന്നൂരിന് പിറകെ CPM ഭരിക്കുന്ന മൂസ്പറ്റ സഹകരണ ബാങ്കിലും കോടികളുടെ വായ്പാ ക്രമക്കേട്. വാർത്തകൾ വിശദമായി നോക്കാം. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന്റെ ബംഗ്ലാവ് ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാവിലെ കരുവന്നൂർ വലിയപാലം പരിസരത്ത് നിന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബംഗ്ലാവ് പരിസരത്ത് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡിന് മുകളിലൂടെ പ്രവർത്തകർ കടക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ഏറെ നേരത്തെ സംഘർഷഭരിതമായ പ്രതിഷേധത്തിന് ശേഷം പ്രവർത്തകർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ സഹകരണ പ്രസ്ഥാനങ്ങളെ വലിയ അഴിമതികൾ നടത്തി CPM തകർക്കുകയാണെന്നും കരുവന്നൂർ ബാങ്ക് മാത്രമല്ല സംസ്ഥാനത്തെ CPM ഭരണസമിതിയുള്ള മിക്ക സഹകരണ ബാങ്കുകളിലും സ്ഥിതി സമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് OJ ജനീഷ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറിമാരായ ശോഭാ സുബിൻ, വാണി പ്രയാഗ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിബിൻ വെള്ളയത്ത്, മറ്റ് നേതാക്കളായ ജലിൻ ജോൺ, RJ ചാണ്ടി, സുനിൽ തട്ടിൽ, DCC സെക്രട്ടറിമാരായ സോണിയാഗിരി, ആൻഡോ പെരുമ്പിള്ളി, സതീഷ് വിമലൻ, മണ്ഡലം പ്രസിഡന്റ് ബൈജു കുറ്റിക്കാടൻ എന്നിവർ പങ്കെടുത്തു. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ യുവമോർച്ച പ്രവർത്തകരും ബാങ്കിന്റെ ബംഗ്ലാവ് ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് CBI അന്വേഷിക്കണമെന്നും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത മുകുന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബിജു കരീം, സുനിൽകുമാർ, ജിൽസ്, ബിനോയ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്നും ഇത്രയും വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഇടതുപക്ഷ നേതൃത്വത്തിന്റെ ബന്ധം അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ച് കരുവന്നൂർ വലിയപാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബംഗ്ലാവ് പരിസരത്ത് പോലീസ് തടയുകയായിരുന്നു. ഏറെ നേരം ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യുവമോർച്ച ദേശീയ സെക്രട്ടറി P. ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി ബിജോയ് തോമസ്, BJP മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, യുവമോർച്ച ജില്ലാ ഭാരവാഹികളായ ബാബു വലിയ വീട്ടിൽ, രഞ്ജിത്, അനുമോദ്, ശ്യാം, ജിതിൻ, അഖിൽ, ഷൈജു കുറ്റിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം 25-ാം കല്ലിൽ ദേശീയപാതയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ബസ്സിൽ കവർച്ച. ഡീസൽ, ബാറ്ററി, ടയർ എന്നിവ ഉൾപ്പെടെയാണ് മോഷണം പോയത്.
ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാന്തിപുരം സ്വദേശി പൊന്നാമ്പടിക്കൽ മുഹമ്മദ് ഇസ്മയിലിന്റെ ഉടമസ്ഥതയിലുള്ള ആയിഷ ബസ്സിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 6 മണിയോടെ ബസ്സിലെത്തിയ തൊഴിലാളികളാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ബസ്സിന്റെ ടാങ്ക് കുത്തിപ്പൊളിച്ച 140 ലിറ്റർ ഡീസൽ, 2 ബാറ്ററി, 1 സ്റ്റെപ്പിനി ടയറുമാണ് മോഷണം പോയത്. ഇന്ന് രാവിലെ എന്റെ ബസ്സിലെ തൊഴിലാളികൾ വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. ബസ്സിന്റെ ബാറ്ററിയും 2 ബാറ്ററിയും ഡീസൽ ടാങ്ക് കുത്തി തുറന്ന് ഡീസലും പിന്നെ അതിനോടനുബന്ധമായ ഷെഡിൽ വെച്ചിരുന്ന മാറ്റിയ പാർട്സുകളും ഷെഡ് കുത്തി തുറന്ന് ഡോറും തുറന്നു കിടക്കുന്നുണ്ട്. അതിൽ നോക്കിയപ്പോൾ ആ സാധനങ്ങളും പളവ് പോയതായിട്ട് കണ്ടു. ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് സാധനങ്ങൾ പോയിട്ടുണ്ടെന്നാണ്. സ്ക്രാപ്പിൻ്റെതായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഉദ്ദേശം 1 ലക്ഷത്തിന് താഴെ സാധനങ്ങൾ. രണ്ട് ബാറ്ററിക്ക് തന്നെ 25,000 രൂപയോളം വരും. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഇതേപോലെ നടന്നിട്ടുണ്ട്. അന്നൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ബാറ്ററിയൊക്കെ ഉണ്ട് പോവാറ് സാധാരണ. തൊട്ടടുത്ത ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ബസ്സിന്റെ ഉപകരണങ്ങളും ടൂൾസുകളും മോഷണം പോയിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായി ഉടമ പറഞ്ഞു. മധുരകം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് തീരദേശ മേഖലയിൽ മോഷണം പെരുകുകയാണ്. 2 ആഴ്ചയ്ക്കിടെ തീരദേശത്ത് നിരവധി മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. കരുവന്നൂരിന് പിറകെ CPM ഭരിക്കുന്ന ജില്ലയിലെ മൂസ്പെറ്റ് സഹകരണ ബാങ്കിലും കോടികളുടെ വായ്പാ ക്രമക്കേട് കണ്ടെത്തി. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ബന്ധുക്കളും അനധികൃത മാർഗങ്ങളിലൂടെ വായ്പ തരപ്പെടുത്തിയാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. 13 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കാണ് മൂസ്പെറ്റ് സർവീസ് സഹകരണ ബാങ്ക്. 2014-15 സാമ്പത്തിക വർഷത്തെ അറ്റാദായം 38 ലക്ഷം രൂപയാണ്. എന്നാൽ 3 വർഷത്തിനിടയിൽ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് 13 കോടി നഷ്ടത്തിലാണെന്ന് സഹകരണ രജിസ്ട്രാർ പറയുന്നു. ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള ആളുകളെ അംഗത്വം നൽകി അവർക്ക് നിർലോഭമായി വായ്പ നൽകിയായിരുന്നു ക്രമക്കേട്. ഇത്തരം വായ്പകൾ തിരിച്ചടച്ചിട്ടില്ല. ഭൂമിയുടെ മതിപ്പ് വില പെരുപ്പിച്ചു കാണിച്ചാണ് വായ്പ നൽകിയിരിക്കുന്നത്. ഭൂമി വില നിർണ്ണയിക്കുന്ന ബാങ്ക് ഭരണസമിതിയിലെ 2 അംഗങ്ങളാണ്. അവർ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഭൂമിയുടെ മതിപ്പ് വില പെരുപ്പിച്ചു കാണിച്ച് വലിയ തുക വായ്പ നൽകി. ഈ വായ്പകളും തിരിച്ചടച്ചിട്ടില്ല. പരാതി ലഭിച്ചതിനെ തുടർന്ന് CPM ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയിരുന്നു. PK ബിജുവും PK ഷാജനും അടങ്ങിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും വെളിച്ചം കണ്ടില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കൈപ്പമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജാതി വർണ്ണാടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കർഷക തൊഴിലാളി ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് കുടിശ്ശിക തീർത്ത് നൽകുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 തൊഴിൽ ദിനവും 600 രൂപ കൂലിയും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. BKMU മണ്ഡലം സെക്രട്ടറി KC ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെ പ്രതിഷേധ ദിനമാണ്. ദേശീയ തലത്തിൽ കർഷക തൊഴിലാളി സംഘടനകളുടെ സംയുക്ത യോഗം ചേർന്നാണ് July 26 ദേശീയ പ്രതിഷേധ ദിനമായി ആചരിക്കണമെന്ന് ദേശീയ തലത്തിൽ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കർഷക തൊഴിലാളികളുടെ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി ജാതി വർണ്ണനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള നടപടി പിൻവലിക്കണമെന്നും അതുപോലെ കർഷക തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന ദളിത് ജനസമൂഹത്തിന് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം ഇന്ന് നടക്കുന്നത്. KSKTU നാട്ടിക ഏരിയ പ്രസിഡന്റ് KS ഷനിത് അധ്യക്ഷനായി. AB സതീഷ്, MD സുരേഷ്, അനിത സുരേഷ്, വിശ്വനാഥൻ, TS ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. CPM ചന്ദ്ര പിന്നി എടുത്തിരുത്തി ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പാർട്ടികളിൽ നിന്ന് CPMയിലേക്ക് വന്നവർക്ക് സ്വീകരണം നൽകി. നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങൾ കിലോക്കണക്കിന് അരിയാണ് അന്ത്യോദയയിലൊക്കെ ഉള്ള അംഗങ്ങൾക്ക് 25-50 കിലോ അരിയാണ് ലഭ്യമാകുന്നത്. അപ്പം അവിടെയാണ് അരി കൊടുത്തതിൻ്റെ ഫലമായിട്ട് മുഖ്യമന്ത്രിയെ
എന്ത് വിജയം എന്ന് വെച്ചാൽ മറ്റേ പച്ചരിച്ചി ഈ വിളി നമ്മൾ മുമ്പ് കേട്ടതാണ്. കേരളത്തിലെ കൊച്ചുമക്കൾ ഉച്ചക്കഞ്ഞി കേരളത്തിനകത്ത് ആദ്യമായി കൂടി നിന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവ് മിക്ക നായനാണ്. വിദ്യാലയങ്ങളിൽ അക്ഷരം പഠിക്കുമ്പോൾ കുട്ടികളെല്ലാം തളർന്നുള്ളൂ, അക്ഷരത്തിൻ്റെ കാഠിന്യത്തിൻ്റെ ഭാഗമായിട്ടല്ല, പക്ഷേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അന്ന് കഞ്ഞി നായനാർ എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച കെഎസ്സിക്കാണ് ആ കോൺഗ്രസ് തന്നെ വീണ്ടും തിരിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി റെഡിയാക്കുന്ന രീതിയിൽ. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃഷിയാണ്. അപ്പം നമുക്ക് രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് ഇടപെടുന്നത് കേരളത്തിൽ മറ്റ് CPM ചന്ദ്രാപ്പിനി ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM അഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗം VK ജ്യോതിപ്രകാശ്, എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സതീഷ്, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. 55 ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള അവകാശ പത്രിക അംഗീകരിക്കുക എന്നാവശ്യപ്പെട്ട് SFI നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളമുറിയിൽ മാർച്ച് സംഘടിപ്പിച്ചു. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് ജിഷ്ണു സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് വിവിധ തരത്തിൽ നോക്കിയിരിക്കുകളായി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ COVID-19 എന്ന മഹാമാരിയുടെ കാലത്ത് ഒന്നും ചെയ്യാനാകാനല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മുടെ നാടിനകത്ത് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തീർത്തും ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ സൂചിപ്പിക്കാനുള്ള കാരണം നമുക്കറിയാം രാജ്യത്തിനകത്തെ ഏറെ മുന്നിൽ നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിച്ഛേദിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തീർത്തും വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏവർക്കും പറയാവുന്ന കാര്യമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച്. പുതിയ വിദ്യാഭ്യാസ നയം തീർത്തും വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു നയമാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആർക്കൊന്നോ വേണ്ടിയോ ഓച്ചാനപ്പാടുന്ന നയം അവർ സ്വീകരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വർഗീയവൽക്കരണവും സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്ന ഒരു നയമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിനകത്ത് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അതിനെതിരെ വിവിധതരത്തിലുള്ള സമരവുമായിട്ടാണ് ഇന്ത്യക്കകത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് BS ജോത്സന അധ്യക്ഷത വഹിച്ചു. SFI നാട്ടിക ഏരിയ സെക്രട്ടറി PB നബീൽ, അമല സി സുരേഷ്, കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. കമ്മീഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. കഴിഞ്ഞ 10 മാസമായി റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കേണ്ട കിറ്റ് വിതരണത്തിന്റെ കമ്മീഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരികളെ 4 സംഘടനകളുടെയും നേതൃത്വത്തിൽ ധർണ നടത്തിയത്. KREF ജില്ലാ പ്രസിഡന്റ് CC ബിപിൻചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. PK വത്സരാജൻ അധ്യക്ഷത വഹിച്ചു. വിജയൻ, ആന്റണി, അജയൻ, പ്രദീപ്, സുമേഷ്, ദാസൻ എന്നിവർ പങ്കെടുത്തു. കോവിഡ് കാലത്ത് അതിശയ കാഴ്ചയായി ചന്ദ്രാപ്പിനിയിൽ ഭീമൻ വരിക്കച്ചക്ക. കണ്ണമ്പള്ളിപ്പുറം പട്ടാലി രാജുവിന്റെ വീട്ടുവളപ്പിലെ പ്ലാവിലാണ് 52 കിലോളം തൂക്കമുള്ള ചക്ക വിളഞ്ഞത്. 15 വർഷം മുമ്പ് PC രാജുവിന്റെ പിതാവ് പട്ടാലി ചാത്തുവാണ് പ്ലാവ് നട്ടത്. കഴിഞ്ഞ വർഷമാണ് പ്ലാവ് ആദ്യമായി കായ്ച്ചത്. 2 ചക്കയാണ് ഉണ്ടായതെങ്കിലും അസാധാരണ വലിപ്പമായിരുന്നു. ഇത്തവണയും 2 ചക്കയാണ് ഉണ്ടായത്. ചക്കയ്ക്ക് വലിപ്പം കൂടുതലായതിനാൽ കയർ കെട്ടി താഴെയിറക്കുകയായിരുന്നു. ചക്കയ്ക്ക് 51 കിലോ 900 ഗ്രാം തൂക്കവും 36 ഇഞ്ച് നീളവും 51 ഇഞ്ച് വണ്ണവുമുണ്ട്. ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും തൂക്കമുള്ള ചക്ക ഉണ്ടാകുന്നത്. എന്റെ പിതാവ് ആണ് ഈ പ്ലാവ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരു 15 വർഷം മുമ്പാണ് ഈ പ്ലാവ് വെച്ചിട്ടുള്ളത്. 15 വർഷം പഴക്കാണ് പ്ലാവിനുള്ളത്. കഴിഞ്ഞ വർഷമാണ് പ്ലാവ് ആദ്യമായിട്ട് കായ്ച്ചത്. അന്ന് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചക്ക എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കണ്ടത്. അന്നൊരു 20 കിലോ താഴെ തൂക്കമാണ് അന്ന് ഉണ്ടായത്. ഈ വർഷം 2 ചക്കയാണ് ഈ പ്ലാവിലുണ്ടായത്. ആദ്യത്തെ ചക്ക വെയിറ്റ് താങ്ങാൻ പറ്റാതെ അതന്ന് വീണപ്പോൾ ഞങ്ങളത് എടുത്ത് തൂക്കം നോക്കിയപ്പോൾ നമുക്ക് അന്നുണ്ടായിരുന്നത് 40 കിലോ ആണ്. ഇത് എന്തോ നമ്മളത് കെട്ടി സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പ്ലാവ് നമ്മൾ ഇറക്കി നോക്കിയപ്പോഴാണ് 52 കിലോ തൂക്കം വരുന്ന ഒരു ചക്ക നമുക്ക് ലഭിച്ചത്.
ഇത് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ ചരിത്ര നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം വലിയൊരു ചക്ക കാണുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ കർഷകർക്ക് ഒരു സന്തോഷമാകുന്ന രീതിയിൽ ഇത് കാഴ്ച വയ്ക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. എൻ്റെ സുഹൃത്തുക്കളെ എന്നെ നിർബന്ധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മീഡിയയുടെ മുമ്പിൽ ഇത് വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഇത് ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ പറമ്പിൽ നമ്മുടെ പിതാവ് വെച്ച പ്ലാവുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ചക്ക ഉണ്ടായി എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മുറിക്കാതെ വെച്ചിരിക്കുന്ന ഭീമൻ ചക്ക കാണാൻ നിരവധി പേരാണ് രാജീവിന്റെ വീട്ടിലെത്തുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ കയ്പമംഗലം മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയും CPI ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് PC രാജീവ്. തൃശൂർ ജില്ലയിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. അയ്യന്തോൾ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച കേണൽ വിശ്വനാഥിന്റെ ഭാര്യ ജലജ, ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി എന്നിവർ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കേണൽ H പത്മനാഭൻ, സിവിൽ ലൈൻ കൌൺസിലർ സുനിത അനിൽ, അയ്യന്തോൾ കൌൺസിലർ എൻ പ്രസാദ്, വിവിധ സംഘടനാ പ്രതിനിധികൾ, NCC, NSS, സ്കൌട്ട് വിദ്യാർത്ഥികൾ എന്നിവർ ആദരമർപ്പിച്ചു. പാവങ്ങൾക്കൊരു കൈത്താങ്ങ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പഞ്ചായത്തിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മഹത്തായ ത്യാഗത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന ഈ ദിവസത്തിൽ എല്ലാവർക്കും ഞാൻ ആദ്യമായി ആശംസകൾ നേരുക. നമുക്കറിയാം ഈ ദിവസത്തിൽ സാധാരണ നാട്, നമ്മുടെ വീട് എല്ലാം നല്ല ആഹ്ലാദ തിമിർപ്പിൻ്റെ സമയത്ത് ആണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പരിസരത്ത് അത്തരം ആഘോഷങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയും പ്രാധാന്യവും. നമ്മുടെ ഏത് ഉത്സവങ്ങൾ വന്നാലും, തക്വീദായാലും ഓണായാലും ഈസ്റ്റർ ആയാലും ഏത് ആഘോഷങ്ങൾ വന്നാലും ഒരു സമാന ചിന്തയായിട്ട് നമ്മളെല്ലാവരും പരസ്പരം ആഘോഷിക്കാനും സഹകരിക്കാനും ഒക്കെ തയ്യാറുള്ള സമൂഹമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, കൂട്ടായ്മ അംഗങ്ങളായ ഷിജാസ് കുട്ടൂസ്, ഉമർ ഐഡിയ, അസീസ് കയ്പമംഗലം എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കയ്പമംഗലം കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ശ്രീനാരായണപുരം 25 കല്ലിൽ ദേശീയപാതയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ബസ്സിൽ കവർച്ച. കരുവന്നൂരിന് പിറകെ CPM ഭരിക്കുന്ന മൂസ്പറ്റ സഹകരണ ബാങ്കിലും കോടികളുടെ വായ്പാ ക്രമക്കേട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.